വനിതാ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തുവാൻ ഒരു സിനഡിനും അധികാരമില്ല എന്ന് വത്തിക്കാൻ ആരാധന തിരുസംഘത്തിന്റെ മുൻ അധ്യക്ഷൻ കർദിനാൾ റോബർട്ട് സാറ മെക്സിക്കോ സിറ്റിയിലെ കോൺസിലിയർ സെമിനാരിയിൽ ജൂലൈ 3-ന് നടന്ന കോൺഫറൻസിൽ സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ. പൗരോഹിത്യം അതുല്യമാണെന്നും ഒരു കൗൺസിലിനും സിനഡിനും സഭാ അധികാരികൾക്കും വനിതാ പൗരോഹിത്യത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് കർദിനാൾ മുന്നറിയിപ്പ് നൽകി. കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ ക്രമങ്ങളുടെ കൂദാശയാണ് പൗരോഹിത്യം. അത് സാർവത്രിക സഭയ്ക്ക് സമാനമാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കൻ, ജർമ്മൻ, ആമസോണിയ, യൂറോപ്യൻ എന്നീ നിലകളിൽ പൗരോഹിത്യമില്ല. പൗരോഹിത്യം അതുല്യമാണ്. അത് സാർവത്രിക സഭയിൽ ഒന്നാണെന്നും കർദിനാൾ പറഞ്ഞു. പൗരോഹിത്യം ഒരു മഹത്തായ നിഗൂഢത സമ്മാനമാണ്. അത് പാഴാക്കുന്നത് പാപമാണെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. പൗരോഹിത്യം സ്വീകരിക്കപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതും ജീവിക്കേണ്ടതുമായ ഒരു ദൈവിക ദാനമാണ്. സഭ എല്ലായ്പ്പോഴും പുരോഹിതന്റെ യഥാർത്ഥവും ശരിയായതുമായ അസ്തിത്വത്തെ മനസ്സിലാക്കാനും ആഴത്തിൽ പ്രവേശിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. സ്നാനമേറ്റ ഒരു മനുഷ്യൻ മറ്റൊരു ക്രിസ്തുവായി വിളിക്കപ്പെടുന്നു. പുരോഹിതൻ ദൈവത്തിന്റെ മനുഷ്യനാണ്. അവിടുത്തെ മഹത്വപ്പെടുത്താനും അവിടുത്തെ ആരാധിക്കാനും ദൈവസന്നിധിയിൽ പുരോഹിതൻ രാവും പകലും ഇരിക്കുന്നു. ലോകരക്ഷയ്ക്കായി ക്രിസ്തുവിന്റെ ത്യാഗം ദീർഘിപ്പിക്കാൻ ബലിയാകുന്ന വ്യക്തി കൂടിയാണ് പുരോഹിതനെന്നും കർദിനാൾ റോബർട്ട് സാറ പറഞ്ഞു. വൈദികരുടെ ആദ്യ ദൗത്യം പ്രാർത്ഥിക്കുക എന്നതാണ്. കാരണം പുരോഹിതൻ പ്രാർത്ഥനാശീലമുള്ള ആളാണ്. പ്രാർത്ഥിക്കാത്ത പുരോഹിതൻ മരണത്തിന് വിധേയമാകുന്നു. പ്രാർത്ഥിക്കാത്ത സഭ നിർജീവ സഭയാണ്. ക്രിസ്തു ലോകം മുഴുവൻ 12 പേരെ നിയമിച്ചു. ഇന്ന് നമ്മളിൽ എത്ര പേർ പുരോഹിതന്മാരാണ്? ലോകത്ത് ഏകദേശം 400,000 പുരോഹിതരുണ്ട്. നമ്മിൽ വളരെയധികം പേരുണ്ട്. മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ അതേ നിരീക്ഷണം കർദിനാൾ സാറ ഉദ്ധരിച്ചു. അവിടുത്തെ വിളവെടുപ്പിന് വേലക്കാരെ അയക്കാൻ നാം പ്രാർത്ഥിക്കണമെന്ന വാക്കുകളോടെയാണ് കർദിനാൾ സന്ദേശം ചുരുക്കിയത്. ആരാധനക്രമ വിഷയങ്ങളിലും ക്രിസ്തീയ ധാർമ്മിക വിഷയങ്ങളിലും തിരുസഭ പാരമ്പര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത കർദിനാൾ സാറയ്ക്ക് ആഗോള സഭയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്.